എൻ്റെ പോസ്റ്റ് ഇതാണ്. ഇനി അങ്ങോട്ട് ആകെ മൊത്തം ടോട്ടൽ കുറച്ച് ഹലാൽ സയൻറ്റിഫിക് ടെമ്പറിനെ കുറിച്ച് പറയാമെന്നായിരുന്നു ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടത്. അതിൽ ഞാൻ 5 ദിവസങ്ങൾക്ക് മുമ്പ് പിൻ ചെയ്ത ഒരു കമൻ്റാണിത്. മറ്റവന്മാരെ കൂടെ കൂട്ടിയപ്പോൾ ശുക്ലം കുറേ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഒന്നാമത്തെ കാര്യം, ഇവർക്ക് അക്ഷരാഭ്യാസവും ഇല്ല, മര്യാദയ്ക്ക് എഴുതാനും വായിക്കാനും പോലും അറിയില്ല. ഞാൻ തെളിവ് കാണിച്ചു തരാം. ഞാൻ ഇന്നിപ്പോൾ പിൻ ചെയ്ത മറ്റൊരു കമൻ്റാണിത്. സ്വന്തം ശരീരം നിങ്ങൾ നോക്കിക്കോ, അതിനകത്തുള്ള അക്ഷരത്തെറ്റുകൾ. വിറ്റ് ജീവിക്കുന്ന നിനക്ക് സുഖത്തിൻ്റെ വിചാരമുണ്ടോന്ന്, സുഖലത്തിൻ്റെ വിചാരമുണ്ട്. ഇത് എന്തു എഴുതിയത്? ശുക്ലത്തിൻ്റെ വിചാരമുണ്ടോന്ന്, വിലയറിയുമോന്ന്, എന്തുവാണ് വില അറിയുമോന്ന്, എന്തുവാണെന്ന് കക്ഷിക്ക് തന്നെ അറിയില്ല. അപ്പം ഞാൻ അതിനൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. നിൻ്റെ ഉമ്മ നിൻ്റെ വാപ്പാടെ പോരായ്മ കൊണ്ട് ശരീരം വിൽക്കാൻ പോയതുപോലെ എനിക്ക് ആ അവസ്ഥ വന്നിട്ടില്ല. ഇപ്പം എഴുതിയിട്ടേ ഉള്ളൂ അങ്ങനെ ഒരു കമൻറ്റേ. അപ്പം ഇതാണ് കഴിഞ്ഞ ദിവസം വന്നത്. ശുക്ല മിണ്ടിത്തിരുന്നതിന് മുമ്പ് ലിംഗം കൊണ്ട് ചിന്തിക്കുന്നവരാണ്. അങ്ങനെ 154 കമൻറ്റ് വന്നിട്ടുണ്ട്. നോക്കിയോ, നബീൽ പറയാണ് സത്യം എന്ന് പറഞ്ഞിട്ടൊരു ചിരിയും, അതിന് 9 ലൈക്ക്. ശുക്ലത്തിൻ്റെ കഥ പറഞ്ഞപ്പോൾ 149 ലൈക്ക്, 154 റെസ്പോൺസും. അപ്പം ഞാൻ അതിന് മറുപടി എഴുതി, നിൻ്റെ ഉമ്മയോളം എത്തില്ല, അതിന് 263 ലൈക്ക്. അപ്പോൾ മറ്റൊരാൾ, പേഴ്സണൽ അറ്റാക്ക് അല്ലാതെ ഒരു പോയിൻ്റ് വെച്ച് കവർ ചെയ്യാൻ ഒരു ഇസ്ലാമിസ്റ്റിനും സാധിക്കില്ല. ഹൗ വീക്ക് ആൻഡ് ലോ ഈസ് യുവർ ബിലീഫ്. 6 AM 100 കാട്ടറബി ലോജിക്ലെസ് ബാലരമ ഫോർ അഡൽസ്. ഓക്കെ, അടുത്തത് എക്സാക്ട്ലി റൈറ്റ്. ദേ ആർ ദ കറക്റ്റാണ്. വീക്കസ്റ്റ് ലിങ്ക് അവർക്ക്, അവരുടെ വീക്ക് പോയിൻ്റ് ഇത് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ആൻഡ് നൗ ട്രൈങ് ടു സർവൈവ് ബൈ ബ്രിങ്കിങ് അതർ സ്ട്രോങ് ഫോഴ്സസ്. സംശയം എന്താ? സുഡ പിക്കണ്ട്. അതിനെ ഒരു മുഹമ്മദ് റാഫി വന്നിട്ട് ലൈക്ക് അടിച്ചിട്ടുണ്ട്, ചോദിച്ചു വാങ്ങിച്ചു. എല്ലാ മതത്തിലും മുനീർ പറയാണ്, എല്ലാ മതത്തിലും ഒരുപാട് അന്ധവിശ്വാസം. അന്ധവിശ്വാസം എന്നൊക്കെ എഴുതിയേക്കുന്നതിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നോക്കിക്കോ. പക്ഷേ നിങ്ങൾ ഒരു മതത്തിൻ്റെ മാത്രം ടോർച്ച് ചെയ്യുന്നു, അതൊരു വിഭാഗത്തെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ്. നോക്ക്, ഇവർ അക്ഷരത്തെറ്റില്ലാതെ മര്യാദയ്ക്കൊന്ന് എഴുതാൻ പോലും അറിയാത്ത ടീമാണ് എന്നെ വന്ന് ഈ മര്യാദ പഠിപ്പിക്കുന്നത്. അപ്പോൾ കോയ, ഞാൻ പഠിച്ചത് ഇസ്ലാമിക ദർശനങ്ങളല്ലേ, ഖുർആനും ഹദീസുമല്ലേ, അപ്പോൾ എനിക്കതല്ലേ അറിയൂ. എനിക്കറിയുന്ന വിഷയത്തെക്കുറിച്ചിട്ടല്ലേ ഞാൻ സംസാരിക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഇപ്പോൾ ഷംസീർ പറഞ്ഞതുപോലെയുള്ള പൊട്ടത്തരങ്ങളായി പോകൂലേ. കുരു പൊട്ടിയിട്ട് കാര്യമില്ല സുഡു, കിതാബിലുള്ള കാര്യം മാത്രമേ ടീച്ചർ പറഞ്ഞിട്ടുള്ളൂ. അതിനെ നീ ടീച്ചറിനെ തെറി വിളിച്ചിട്ട് എന്താ കാര്യം? കിതാബിനെയും കിതാബ് എഴുതിയ പ്രവാചകനെയും തെറി വിളിക്കൂ, അവരല്ലേ അതിന് കാരണക്കാർ. അതല്ലേ കറക്റ്റ് പോയിന്റ്? ശുക്ലം സപ്ലൈ ഉണ്ടോ എൻ്റെ കിതാബിൽ? ഇതൊക്കെ ചോദിപ്പിക്കുന്നതാണ്. കുരു അഗ്നിപർവ്വതം പോലെ പൊട്ടിയില്ലോ, പൊട്ടിയല്ലോ കോയ. മറ്റു മതസ്ഥരെ ചൊറിഞ്ഞാൽ തിരികെ മാന്തിപ്പറിക്കും കോയ. കോയയ്ക്ക് കുരു പൊട്ടിയല്ലോ. സത്യം എഴുതിയതിന് അവരെ തെറി വിളിച്ചിട്ട് കാര്യമില്ല, കിതാബിലുള്ളത് അവർ പറഞ്ഞിട്ടുള്ളൂ. ഭയങ്കരം വഴിയിൽ വീഴുന്ന ശുക്ലം ഉപ്പ ഉപ്പ എന്ന് വിളിക്കുമെന്ന് ഈ കിതാബ് എഴുതിയവൻ്റെ മനോഗതി ഭയങ്കരം. അതെ, അതല്ലേ സത്യം? അയ്യോ അയ്യോ, ഈ ചോദ്യമൊക്കെ ചോദിക്കും മുമ്പ് ആമിനയുടെ കാര്യം നീ ഓർക്കാത്ത എന്തേ സഹോദര? അടുത്ത വർഗീസ്, ഇത് ഫേക്ക് ഐഡിയാണ്. ഇയാളെ പല തവണകളിൽ ഞാൻ ബ്ലോക്ക് ചെയ്ത ആളാണ്, കാരണം അനാവശ്യങ്ങളേ എഴുതും. അതുകൊണ്ട് ഒറിജിനൽ കോയയോ അതോ ജാരനോ നീ? ടീച്ചർ ഇത്തരം അലവലാതിക്ക് മറുപടി നൽകണ്ട. അത് ന്യായം, ഉമ്മ തുമ്മിയിരിക്കുമല്ലോ കോയ. എടോ, ഒരു മംഗ്ലീഷ് ആപ്പ് ഇൻസ്റ്റാളാക്കൂ, മലയാളത്തിൽ എഴുതൂ.
ഇവൻ്റെ വാപ്പ ചത്തതിൻ്റെ അടുത്ത ആഴ്ച മുതൽ ഉമ്മാക്കൊരു സംശയവും താനും മകനും മാത്രമുള്ളപ്പോൾ എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ കാലിൻ്റെ ഇടയിൽ കെട്ടിയോൻ ഒഴിച്ചിരുന്ന കൊഴുത്ത കഞ്ഞീൻ്റെ വെള്ളം ഇതൊക്കെ പറയിപ്പിക്കുന്നതാണ്. ഇപ്പോഴാണ് അവർക്ക് കാര്യം പിടികിട്ടിയത്. മകൻ ഖുറാൻ നന്നായി വായിച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ ഓടി ഒരു ജെട്ടിയിട്ടു ഫുൾ കവർ റെഡിയാക്കാൻ. കക്കൂസിലിരിക്കുമ്പോൾ പോലും പിൻഭാഗം സേഫ് അല്ലല്ലോ. ഒപ്പം അറിയാവുന്നതും കുടുംബത്തിലുള്ളതുമായ എല്ലാവർക്കും വാട്സപ്പിൽ മെസ്സേജും. എൻ്റെ മകൻ ഖുർആൻ വായിച്ചു മനസ്സിലാക്കിയിരിക്കുന്നു. ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും കരുതിയിരുന്നോളി. ഞാൻ ഇരുമ്പ് ജെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഞാനൊന്ന് പെറ്റാലും മറ്റാരെയും സംശയിക്കണ്ട എന്ന് എന്നും രാത്രി മകൻ്റെ ശുക്ലത്തിൽ നീരാടുന്ന നാട്ടിലെ ഊറി പറയിപ്പിച്ചാൽ പിന്നെ പറയിക്കുക പറയല്ലാതെ മാർഗമില്ലല്ലോ. ഇതൊന്നും മിത്തല്ലല്ലല്ലോ. ആ ഒന്ന് പോടോ. ടീച്ചർ എന്തിനാ ഇതിനൊക്കെ മറുപടി പറയാൻ പോകുന്നത്? അവരുടെ അത് സത്യം തന്നെയാണ് കേട്ടാ. ഇവൻ മുറിയൻ തന്നെ ഉറപ്പ് ഇവർ. അതെ ടീച്ചർ വെൽ സെഡ്. കിതാബിലുള്ളതല്ലേ പറഞ്ഞത്, ചങ്കുറപ്പുണ്ടെങ്കിൽ കിതാബിലുള്ളത് മാറ്റാൻ നോക്കുകയോ. ഒരു ഇസ്ലാമിസ്റ്റിൻ്റെ ദീനരോധനം. കിതാബ് എഴുതിയവൻ. സൊഹീഹുൽ ബുഖാരിയിലെ ആയിഷയുടെ ഒരു റിപ്പോർട്ട്. ജുനൂബായിരുന്നപ്പോൾ, ജുനൂബ് എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞു. ഞാനും നബിയും ഒരു പാത്രത്തിൽ നിന്ന് കുളിക്കാറുണ്ടായിരുന്നു. ആർത്തവ സമയത്ത് അവൻ എന്നോട് ഒരു ഇസാറതല്ല കേട്ടോ, ഇസാറാണ്, അരയ്ക്ക് താഴെ ധരിക്കുന്ന വസ്ത്രം ധരിക്കാൻ കൽപ്പിക്കുകയും എൻ്റെ സ്വകാര്യ ഭാഗങ്ങളിൽ വിരലിട്ട് സുഖം അനുഭവിക്കുമായിരുന്നു. കൊള്ളാം, സ്വർഗത്തിലോട്ട് നോക്കടാ ജിഹാദി. സംചീറിൻ്റെ അനുയായി, ആദ്യം കിതാബ് പഠിക്ക്, എന്നാൽ മനുഷ്യനാകും. സത്യമാണ് പറഞ്ഞത്. ഒരുപാടുണ്ട് കേട്ടാ. ഇതെല്ലാം നബിയെയും നബിയുടെ ഫാമിലിയെയും വിശ്വാസികളെയും ഒക്കെ നിൻ്റെ ഉമ്മാക്കും കിട്ടിയിട്ടുണ്ടാകുമല്ലോ. കുറേ അറബികളുടെ ശുക്ലം കഥയല്ല നബിയിൽ യാഥാർത്ഥ്യം, ഒരു കുഞ്ഞുണ്ടായ യാഥാർത്ഥ്യം. ശുക്ലം അള്ളാഹു കുടിക്കുമോ, നബിക്ക് പൊങ്ങിയാൽ അപ്പോൾ ആയത്ത് വരും. ഇതൊക്കെ പറയിപ്പിക്കുന്നതല്ലേ. നമുക്കിത് കേൾക്കാൻ വയ്യെങ്കിൽ നമ്മളങ്ങ് മിണ്ടാതെ നമ്മുടെ പാട്ടിന് പോയേക്കണം. അവളെ കൂടെ കൂടിയാൽ നിങ്ങൾക്കും അവളുടെ കൂടെ നരകത്തിൽ പോകാം. ഒരു മുഹമ്മദ് റാഫി. വല്ല കാര്യമുണ്ടായിരുന്നു, വീട്ടിലൊരു ശല്യത്തിനും ഇല്ലാത്ത ആ ഉമ്മയെ പറയുന്നത് നാട്ടുകാരെ കേൾപ്പിച്ചിട്ട്. സംസാരിക്കാൻ നല്ലവണ്ണം അറിയുന്നവൻ പ്രതികരിച്ചാൽ ചീട്ടുകൊട്ടാരം പോലെ പൊട്ടുന്നതാണ് സമാധാന കൊതം. സംശയം എന്താ, തള്ളേ കൊള്ളാം പൊളപ്പൻ മറുപടി. ശുക്ലം നല്ലം കുടിക്കുന്നുണ്ടാകും ജാമിത. അടുത്ത ട്രൂത്ത്, ഇവൻ്റെ അമ്മയാണ് കണ്ടവൻ്റെ ഒക്കെ ശുക്ലം കുടിച്ചുകൊണ്ട് നടക്കുന്നത്. അങ്ങനെ ഉണ്ടായതായിരിക്കും ഇവൻ. കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയും കുട്ടിയുണ്ടാകാമല്ലോ. ശുക്ലത്തിൽ നിന്ന് മാത്രം കുട്ടിയുണ്ടാകുന്നതാണല്ലോ പറഞ്ഞത്. അതുകൊണ്ടാണ് സ്വയംഭോഗം ചെയ്യുന്നവൻ്റെയൊക്കെ ശുക്ലം അവസാനം പരലോകത്ത് ചെന്നിട്ട് വാപ്പാ വാപ്പാ എന്ന് വിളിക്കൂന്ന് പറഞ്ഞത്. അപ്പോഴും ഇവൻ്റെ ഇവൻ മറ്റേ ആദ്യം പറഞ്ഞവൻ്റെ അനിയനോ ചേട്ടനോ ഒക്കെ ആയിട്ട് വരുമായിരിക്കും. കാരണം ഇവരൊക്കെ മത്സരിച്ചാണ് ഉമ്മായുമായിട്ട് ഭോഗിക്കുന്നത്. ഇങ്ങനെ എല്ലാവരും നല്ല രൂപത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ വീട്ടിൽ നടക്കുന്നതൊക്കെ ഹദീസ് നമ്പർ ഇട്ട് പറയാമോ? നിൻ്റെ ഉമ്മാനെ ഉസ്താദന്മാർക്ക് കൂട്ടിക്കൊടുത്തപ്പോൾ കിട്ടിയ അത്രയും വരില്ല. ഇതൊക്കെ വീട്ടിലിരിക്കുന്ന തള്ള, നമ്മൾ ശരിയല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന തള്ളയും തന്നെ ഒക്കെ പറയും. ഇതാ എല്ലാം നല്ല രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ ജാമിത ഈ മതത്തിൽ ജനിച്ചു വളർന്നു മതം പഠിച്ച ആളാണ്, അവർക്കല്ലേ ഇതറിയൂ. അതായത് ഞാൻ പറഞ്ഞ വിഷയത്തിൻ്റെ ഒരറ്റം പോലും സംസാരിക്കാൻ കഴിയാതെ അനാവശ്യം വിളിച്ചു പറയുന്ന ഒരു കൂട്ടരെയാണ് നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നത്. അതായത് ഒരു പോസ്റ്റ് ഇതിവർക്കങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എഴുതിയ പോസ്റ്റ് ഇതാണ് 5 ദിവസത്തിന് മുമ്പ്. ഇനി അങ്ങോട്ട് ആകെ മൊത്തം ടോട്ടൽ കുറിച്ച് ഹലാൽ സയൻറ്റിഫിക് ടെമ്പറുകൾ മനസ്സിലാക്കാം. ഒരു ഹൂറിയുമായി ലൈംഗിക ബന്ധം തുടങ്ങിയാൽ തീരാൻ 1 വർഷം. മുത്തിലും ചിപ്പിയിലും കാത്തിരുന്ന 72 ഹൂറികൾ തൻ്റെ ഊഴമെത്താൻ എത്ര കാത്തിരിക്കണം. സ്വയംഭോഗം ചെയ്താൽ നാളെ ആ ശുക്ലങ്ങൾ മക്കളായി ഉപ്പായെ കാണുമ്പോൾ ഉപ്പാ 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 എന്ന് വിളിക്കും. അത്ര ഈ മക്കൾക്ക് വാപ്പായെ കാണിച്ചു കൊടുത്തതാരാ. സയൻറ്റിഫിക് ടെമ്പറിൻ്റെ ഒരു കാര്യം, കുറേ കാര്യങ്ങൾ പഠിക്കാം, നാളെ മുതൽ സഹകരിച്ചേക്കണേ. ഇതാണ് എൻ്റെ പോസ്റ്റ്. ഞാൻ ഈ പറഞ്ഞതെല്ലാം ഉസ്താദന്മാരുടെ വാക്കുകളാണ്. ഞാൻ എൻ്റേതായിട്ട് ഒന്നും ഇട്ടിട്ടില്ല. ഒരു തവണ ലൈംഗിക ബന്ധം തുടങ്ങിയാൽ
ഒരു വർഷമാകും അത് തീരാനെന്നും ബാക്കി 71 പേരും പെൻഡിങ്ങിലാണെന്നും ഉസ്താദ് പറഞ്ഞതാണ്. തൻ്റെ ഊഴമെത്താൻ കാത്തിരിക്കുന്നു. ഇതെല്ലാം ഉസ്താദുമാർ പറഞ്ഞതല്ലാതെ ഞാൻ എൻ്റേതായിട്ടൊന്നും ഇട്ടിട്ടില്ല. എന്നിട്ടും ഇവരെ കൊണ്ട് സഹിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇവരെയൊക്കെ എന്ത് ചെയ്യണം? ഒന്നാമത്തെ കാര്യം വിദ്യാഭ്യാസവും ഇല്ല, വിവരവും ഇല്ല. ഇവർ പറയുന്നതിൽ കാര്യമുണ്ടോ എന്നെങ്കിലും ഒന്ന് ചിന്തിക്കാൻ തലയ്ക്കകത്ത് ആളുതാമസമുണ്ടോ? അതുമില്ല. നന്ദി.